नामिंद फुल स्ट्रेच सो नमस्कार कुछ बैक बेन्द्र स्ट्रेट ना काल टा अच्छे तरह मीन तरह फ्लोर लाइडउन नील बैक स्ट्रेच इन स्ट्रेच बैकड़ा आब्स नील स्ट्रचा सो सें अद नी बेंड फुदी नील बेंड स्ट्रेच इतना फाइव सेकंड्स होल्ड नॉडी की स्ट्रेच कू सो इन बेसिकाइट ना फस्ट वार्म अप ओके सो इन ना सेकंड स्ट्रेच इधर टो टच और कई नीति बेंड टो टाणी आच्च कीन तई काल भाग स्ट्रेच कौन फोम नीति टो टा നമ്മുടെ ലെഗ് ക്ലോസ് ചെയ്യുക അതായത് രണ്ട് കാലും അടുപ്പിച്ച് നല്ല രീതി ബാക്ക് ബെൻഡ് ചെയ്ത് ടോ ടച്ച് ചെയ്ത് ഇതേപോലെ ഫോമിൽ വേണം നമ്മൾ ബെൻഡ് ചെയ്യാൻ കംപ്ലീറ്റ് ബെൻഡ് ചെയ്താൽ മാത്രമേ ആ ഒരു നല്ല സ്ട്രെച്ച് കിട്ടുള്ളൂ പ്രാക്ടീസ് ഇല്ലെങ്കിൽ ടൈം എടുത്ത് പ്രാക്ടീസ് ചെയ്ത് ഇത് ചെയ്താൽ മതി നെക്സ്റ്റ് നമ്മൾ സൈഡ് ട്വിസ്റ്റ് ആണ് ചെയ്യേണ്ടത് നേരെ ഇങ്ങനെ വെച്ച് കൈ കൊണ്ട് തിരിക്കുക അതായത് നമ്മുടെ ഇത് ബാക്കിന്റെ ലോവർ ബാക്കിനുള്ള പെയിൻ ഒക്കെ ഇങ്ങനെ സ്ട്രെച്ച് ചെയ്യുന്നത് നല്ലതായിരിക്കും സോ അതേപോലെ തന്നെ നെക്സ്റ്റ് സൈഡും സ്ട്രെച്ച് ചെയ്യുക ഹോൾഡ് ചെയ്യേണ്ടത് ഒരു അറ്റ്ലീസ്റ്റ് 5 സെക്കൻഡ് ഹോൾഡ് ചെയ്യാനാണെങ്കിൽ ആ ഒരു നല്ലൊരു സ്ട്രെച്ച് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും ഓക്കെ ഇത് കഴിഞ്ഞ് ഇപ്പോ അടുത്ത സ്ട്രെച്ച് ഞങ്ങൾ കാണിക്കാം ഓക്കെ ബാക്കിന്റെ സ്ട്രെച്ച് ചെയ്തു ഇപ്പോ അടുത്തതായിട്ട് നമ്മൾ ചെയ്യാൻ പോകുന്നത് ലെഗിന്റെ കൂടാണ് സോ കിടന്നോളൂ നമുക്ക് ആ വർക്ക്ഔട്ടിലേക്ക് കിടക്കാം സോ ചെയ്യേണ്ടതൊന്നുമല്ല നമ്മുടെ നീ ബെൻഡ് ചെയ്യുക അതായത് കാല് ബെൻഡ് ചെയ്ത് നല്ല രീതിയിൽ സ്ട്രെച്ച് ചെയ്യുക ഒരു 5 സെക്കൻഡ് ഹോൾഡ് ചെയ്യുക നല്ല രീതിയിൽ ബെൻഡ് ചെയ്താൽ മാത്രമേ സ്ട്രെച്ച് കിട്ടുള്ളൂ ഈ കാല് കണ്ടില്ലേ ഇത് നല്ല സ്ട്രെയിറ്റ് ആയിട്ട് തന്നെ വെക്കണം മറ്റേ കാല് ബെൻഡ് ചെയ്യണം ഓക്കെ അടുത്ത കാലിലേക്ക് ചെയ്തോളൂ അടുത്ത കാലെന്ന് വെച്ചാൽ വീണ്ടും അതേപോലെ മടക്കി തന്നെ ഹോൾഡ് ചെയ്ത് ഒരു 5 സെക്കൻഡ് ഹോൾഡ് ചെയ്യുക നല്ല രീതിയിൽ സ്ട്രെച്ച് ചെയ്യുക അപ്പോൾ ആ ഒരു നല്ല റിലാക്സേഷൻ നിങ്ങൾക്ക് ആ വർക്കൗട്ട് കഴിയുമ്പോൾ തന്നെ ആ ഒരു നല്ലൊരു ആ ഒരു സ്ട്രെച്ചിൻ്റെ ആ ഒരു ഫീൽ തന്നെ മനസ്സിലാവുന്നതായിരിക്കും സോ ഇനി അടുത്തതായി ആ കാല് മാറ്റി ഫുൾ സ്ട്രെയിറ്റ് ആയിട്ട് നമ്മൾ ആ കാലെടുത്ത് നല്ല രീതി ആ നീ ബെൻഡ് ചെയ്യാതെ നല്ല രീതി സ്ട്രെച്ച് ചെയ്യണം സോ ഇങ്ങനെ ഹോൾഡ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് കാണാമെന്ന് തോന്നുന്നു നല്ല രീതിയിൽ ഹോൾഡ് ചെയ്ത് ഒരു 5 സെക്കൻഡ് കഴിയുമ്പോൾ നെക്സ്റ്റ് കാലിലേക്ക് മാറ്റുക ഓക്കെ നെക്സ്റ്റ് കാലിലേക്ക് അതേപോലെ റേസ് ചെയ്ത് സെയിം നീ ബെൻഡ് ചെയ്യാതെ തന്നെ താഴത്തെ കാലും വലുതായിട്ട് പോവുക സ്ട്രെച്ച് ചെയ്യൽ ഐ മീൻ മേളിലോട്ട് റേസ് ചെയ്യൽ ഫുൾ സ്ട്രെയിറ്റ് ആയിട്ട് തന്നെ സ്ട്രെച്ച് ചെയ്യുക സോ ഇത് കുറച്ച് നല്ല കാല് റിലാക്സ് ചെയ്യാനായിട്ട് സാധിക്കും ബാക്കി ഞാൻ കുറച്ചും കൂടി കാണിച്ചു തരാം ഓക്കെ സോ ഇതാണ് നമ്മുടെ ബാക്കി ഭാഗം അതായത് ഇപ്പൊ ചെയ്യേണ്ട രീതി നോക്കിക്കോളൂ സെയിം ലെഗ് തന്നെ ഉയർത്തി ക്രോസ് ചെയ്ത് മറ്റേ ലെഗിന്റെ മണ്ടയിലേക്ക് വെച്ചിട്ട് നല്ല രീതിയിൽ സ്ട്രെച്ച് ചെയ്യാണേ സോ ഇത് നമ്മുടെ തൈയും അതായത് ഗ്ലൂട്ട്സും ആ ഭാഗമൊക്കെ നല്ല രീതിയിൽ സ്ട്രെച്ച് കിട്ടുന്നതായിരിക്കും സോ വർക്കൗട്ട് ഒന്ന് നല്ലതായിട്ട് കണ്ടോളൂ കാല് പിടിച്ച് തന്നെ ഇങ്ങനെ ബെൻഡ് ചെയ്ത് നല്ലതായിട്ട് സിംഗിൾ വേണമെങ്കിൽ സിംഗിളായിട്ട് യൂസ് ചെയ്യാം ഐ മീൻ ഈ കാല് ഒറ്റ കാലെടുത്ത് വേണമെങ്കിൽ മടക്കിയും ഇങ്ങനെ ചെയ്യാം ഈ ലെഗ് സപ്പോർട്ട് ഇല്ലാതെ സോ നെക്സ്റ്റ് സൈഡ് ചെയ്യേണ്ട രീതി എന്ന് പറഞ്ഞാൽ അതേ സെയിം തന്നെ ഇങ്ങനെ ക്രോസ് ചെയ്ത് വെച്ചിട്ട് കാല് റേസ് ചെയ്ത് കൈ കൊണ്ട് സപ്പോർട്ട് ചെയ്യുക സെൽഫായിട്ട് ചെയ്യുമ്പോൾ ഇച്ചിരി പാടാണേലും ഇപ്പൊ നിങ്ങൾക്ക് ബാക്ക് ചെയ്ത് റേസ് ചെയ്യാൻ പാടുണ്ടെങ്കിൽ ഒരാളുടെ സപ്പോർട്ട് മൂലവും നല്ല രീതിയിൽ ബാക്ക് പുഷ് ചെയ്യാണ് നല്ല ലോവർ ബാക്കിന് നല്ലൊരു സ്ട്രെച്ച് കിട്ടുന്നതായിരിക്കും ഈ ഒരു വർക്കൗട്ട് ഓക്കെ നെക്സ്റ്റ് നമ്മുടെ നീക്ക് വേണ്ടി ചെയ്യാം രണ്ട് കാലം നേരെ വെച്ചിട്ട് ഇങ്ങനെ അപ്പ് ആൻഡ് ഡൗൺ ഇതൊരു 10 വെച്ച് 2 സെറ്റോ 3 സെറ്റോ ചെയ്യുക സോ നീ പ്രോബ്ലം ഉള്ളവർക്ക് ഇത് വളരെ ഹെൽപ്ഫുൾ ആയിരിക്കും സോ ഇങ്ങനെ ചെയ്യുക കാണുന്നില്ലേ സോ ഇതൊരു 10 കഴിയുമ്പോൾ നെക്സ്റ്റ് ഹോൾഡ് ചെയ്ത് ഒരു 5 സെക്കൻഡ് വെക്കുക ഒരു 5 സെക്കൻഡ് കഴിയുമ്പോൾ സെയിം ബാക്കിലേക്ക് യാ 1 2 3 4 5 ഓക്കെ സോ നോക്കിക്കോളൂ ഈ കാല് നല്ല രീതിയിൽ വൈഡിലേക്ക് അതായത് ഔട്ടറിൽ ഫോക്കസ് ചെയ്ത് ഇങ്ങനെ കാല് തിരിച്ച് ഒരു 10 സെക്കൻഡ് ഹോൾഡ് ചെയ്യുക സോ കാലിൽ ഫോം കാണുന്നില്ല ഇങ്ങനെ ട്വിസ്റ്റ് ചെയ്യണം അത് കഴിഞ്ഞ് നെക്സ്റ്റ് സൈഡ് ഒരു 10 സെക്കൻഡ് അതേപോലെ തിരിച്ചു തന്നെ ഐ മീൻസ് ഇന്നറിലേക്ക് ഫോക്കസ് ചെയ്ത് നമ്മുടെ കാലിങ്ങനെ ട്വിസ്റ്റ് ചെയ്ത് തന്നെ വെക്കണം സോ ഇത് കഴിഞ്ഞിട്ട് നമ്മുടെ ആങ്കിൾ റൊട്ടേഷൻ ഈ സൈഡ് 10 ഓപ്പോസിറ്റ് സൈഡ് 10 സോ ജസ്റ്റ് ആൻ എക്സാമ്പിൾ നമ്മളിപ്പോൾ കാണിച്ചു തരികയാണ് ഇതേപോലെ നല്ല രീതിയിൽ റൊട്ടേറ്റ് ചെയ്ത് സോ ഓൾട്ടർനേറ്റും ചെയ്യുക ഓക്കെ ഈ രണ്ടും ചെയ്ത് നല്ല രീതിയിൽ ഇത് നല്ല രീതിയിലുള്ള ആങ്കിളിനും സപ്പോർട്ട് ചെയ്യും നീക്കും സപ്പോർട്ട് ചെയ്യും ഓക്കെ ഇത് ട്രൈ ചെയ്ത് നിങ്ങൾ നോക്കുക അടുത്ത നമ്മൾ ചെറിയൊരു ബാക്കിന്റെ ഒരു സ്ട്രെച്ചും കൂടി കാണിച്ചു തരാം നോക്കിക്കോളൂ ബാക്കിന്റെ ലോവർ ബാക്കിന്റെ സ്ട്രെച്ച് ആണ് അടുത്ത നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഹാൻഡ് ഫുൾ സ്ട്രെയിറ്റ് ചെയ്യുക അതായത് ലെഗ് ബെൻഡ് ചെയ്യുക നെക്സ്റ്റ് ലെഗ് ബെൻഡ് ചെയ്ത് നല്ല രീതിയിൽ ട്വിസ്റ്റ് ചെയ്യുക ഫ്ലോ നീ ടച്ച് തന്നെ ചെയ്യണം തറയിലേക്ക് ഓക്കെ ഓക്കെ ബാക്ക്
കൈയുടെ ഫോമും സ്ട്രെയിറ്റ് ആയിരിക്കണം, ഫ്ലോറെ തന്നെ ടച്ച് ചെയ്തിരിക്കണം. സോ എങ്കിലേ അവർ നല്ല ട്വിസ്റ്റ് ആവുള്ളൂ. സെയിം അത് ഓപ്പോസിറ്റ് സൈഡ്, ഓക്കെ. ഇതേപോലെ നല്ല രീതിയിൽ ട്വിസ്റ്റ് ചെയ്ത് കാൽ ടച്ച് ചെയ്യുക. ഇതൊരു 5 സെക്കൻഡ് എങ്കിലും ഹോൾഡ് ചെയ്താൽ മാത്രമേ ആ ഒരു ബോഡിക്കുള്ള സ്ട്രെസ് കിട്ടുകയുള്ളൂ. ഓക്കെ, നേരെ ആക്കിക്കോളൂ. പിന്നെ രണ്ട് കാലും കൂടി ചെയ്ത് ട്വിസ്റ്റ് ചെയ്യുക. എപ്പോഴും ആ കൈയിന്റെ ഭാഗം റേസ് ചെയ്യാതെ കാലിൽ ഫോക്കസ് ചെയ്ത് കാലും കൈയിന്റെ ഭാഗവും നല്ലതായിട്ട് ടച്ച് ചെയ്ത് തന്നെ ട്വിസ്റ്റ് ചെയ്യണം. ഓക്കെ, നെക്സ്റ്റ് സൈഡിലേക്ക് ചെയ്തോളൂ. സോ ഇതാണ് നമ്മുടെ ആ ട്വിസ്റ്റ്. ഇത് നല്ല രീതിയിൽ ലോവർ പെയിൻ, ലോവർ ബാക്ക് പെയിന് അതൊക്കെ ഉള്ളവർക്ക് ഇത് ചെയ്ത് നല്ല റിലാക്സേഷൻ ഉണ്ടാകുന്നതായിരിക്കും. ഇതൊക്കെ വീട്ടിൽ ഇരുന്ന് തന്നെ നമുക്ക് ട്രൈ ചെയ്യാനും സാധിക്കും. വളരെ ഈസി ആയിട്ടുള്ള ഒരു മെത്തേഡും കൂടാണ്. സോ ബാക്കിനൊക്കെ ഓക്കെ ഇനിട്ടുള്ളൂ. അടുത്തത് നമ്മുടെ ലെഗിന്റെ ബാക്ക് സൈഡ്, അതായത് ഗ്ലൂട്സിന്റെ ഭാഗം, തൈയുടെ ഭാഗം എല്ലാം സ്ട്രെച്ച് ചെയ്യാനായിട്ട്. സോ ഇങ്ങനെ ഒരു ലെഗ് സപ്പോർട്ട് ചെയ്ത് ഹോൾഡ് ചെയ്യുക. ഫസ്റ്റ് ഒരു ലെഗ് ഒരു 10 സെക്കൻഡ് ഹോൾഡ് ചെയ്യുക. ഓക്കെ, ഇത് ഹോൾഡ് ചെയ്ത് കഴിഞ്ഞാൽ നെക്സ്റ്റ് ലെഗ് അതേപോലെ 10 സെക്കൻഡ് തന്നെ ഹോൾഡ് ചെയ്യുക. പിന്നെ ഈ ഡബിൾ ലെഗ് ഒരു 5 സെക്കൻഡ് കഴിയുമ്പോൾ ഡബിൾ ലെഗ് ഹോൾഡ് ചെയ്ത് ഒരു 10 സെക്കൻഡ് ഹോൾഡ് ചെയ്യുക. ഇങ്ങനെ ഹോൾഡ് ചെയ്യുന്ന ശേഷം ബാക്ക് റേസ് ചെയ്യുക ഫുൾ കംപ്ലീറ്റ്ലി. ഇതേപോലെ ഹോൾഡ് ചെയ്ത് ഒരു 10 സെക്കൻഡ് ഹോൾഡ് ചെയ്ത് വെക്കുക. ഓക്കെ, നോക്കേണ്ടത് ഇതേപോലെ ഇത് ലോവർ ബാക്കിലാണ്. ലെഗ് റേസ് ചെയ്തോളൂ, ക്രോസ് ആയിട്ട് ചെയ്യണം. ഇതേപോലെ നല്ല രീതിയിൽ ട്വിസ്റ്റ് ചെയ്യണം. ബാക്ക് സ്ട്രെയിറ്റ് ആയിട്ട് വെച്ചിട്ട് കാലിച്ചിനും കൂടി ഉയർത്തുക. റേസ് അപ്പ് ആൻഡ് ട്വിസ്റ്റ് ചെയ്താൽ മാത്രമേ ഒരു ബാക്കിലുള്ള നല്ലൊരു സ്ട്രെച്ച് കിട്ടുള്ളൂ. സോ ഇതും ഒരു 10 സെക്കൻഡ് ഹോൾഡ് ചെയ്ത് നെക്സ്റ്റ് സൈഡിലേക്ക് മാറുക. സോ ഈ ട്വിസ്റ്റ് നോക്കിക്കോളൂ. ഇതേപോലെ നല്ല രീതിയിൽ ബോഡി ട്വിസ്റ്റ് ചെയ്താൽ നമ്മുടെ ലോവർ ബാക്ക് കുറച്ച്, അതായത് ലാറ്റിന്റെ ഭാഗം, അതായത് വിങ്സ് ആ ഭാഗത്ത് നല്ലൊരു സ്ട്രെച്ച് കിട്ടുന്നതായിരിക്കും. ഈ ഒരു ട്വിസ്റ്റാണ് നമുക്ക് ചെയ്യേണ്ടത്. സോ ഇനി നമുക്ക് കുറച്ച് അപ്പർ ബോഡി സ്ട്രെച്ചിങ്ങിലേക്ക് കടക്കാം. നമ്മുടെ അപ്പർ ബോഡി സ്ട്രെച്ചസ് ആണ് ഫസ്റ്റ് ചെയ്യേണ്ടത്. അതായത് ഈ നീടെ എൽബോ, ഐ മീൻ എൽബോയിൽ സപ്പോർട്ട് ചെയ്ത് കൈ നല്ല രീതിയിൽ സ്ട്രെച്ച് ചെയ്യണം. ഇതൊരു 5 സെക്കൻഡ് ഇങ്ങനെ ഹോൾഡ് ചെയ്യണം. നെക്സ്റ്റ് സൈഡ് ഇതേപോലെ സെയിം, അതേപോലെ ആ ഒരു സൈഡും കറക്റ്റ് എൽബോയിൽ തന്നെ സപ്പോർട്ട് ചെയ്ത് നല്ല രീതിയിൽ ട്വിസ്റ്റ് ചെയ്യണം. സോ അത് കഴിഞ്ഞ് നെക്സ്റ്റ് ആങ്കിൾ, ആങ്കിളിൽ പിടിച്ച്, അതായത് ഇങ്ങനെ ബെൻഡ് ചെയ്യണം. കുറച്ച് ആങ്കിളിൽ എന്തെങ്കിലും വെയിറ്റ്സ് എടുക്കുമ്പോൾ പെയിൻ എല്ലാം ഉണ്ടാകുമ്പോൾ ഇങ്ങനെ ചെയ്യുന്നത് ബെറ്റർ ആയിരിക്കും. സോ അതേപോലെ നെക്സ്റ്റ് ഡൗൺവേർഡ്, ഇതെല്ലാം 5 സെക്കൻഡ് അറ്റ്ലീസ്റ്റ് ചെയ്യണം. കൂടാതെ അതേ നെക്സ്റ്റ് ഹാൻഡിലും അതേപോലെ തന്നെ സെയിം ഒരു 5 സെക്കൻഡ്, പിന്നെ ഓപ്പോസിറ്റ് ഡൗൺ സൈഡ്. കുറച്ചും കൂടി ലാറ്റിന് വേണ്ടിയുള്ളതാണ് അടുത്ത കാണിക്കുന്നത്. പിന്നെ ആ ഹാൻഡ് സപ്പോർട്ട് ചെയ്ത്, അതായത് ഇത് കുറച്ച് ലാറ്റ് വർക്ക് ആവും, നല്ല രീതിയിൽ ബെൻഡ് ചെയ്യുകയാണേല്. ഓക്കെ, ഇതൊരു 10 സെക്കൻഡ്. നെക്സ്റ്റ് സൈഡ് സെയിം അതേപോലെ തന്നെ ഹോൾഡ് ചെയ്ത് ഇങ്ങനെ ട്വിസ്റ്റ് ചെയ്ത് ലാറ്റ് ഇച്ചിരി കൂടി പുള്ള് ചെയ്യുക. ലാറ്റ് എന്ന് പറയുമ്പോൾ വിങ്സ്, ഓക്കെ, അതായത് ഈ സൈഡിൽ വരുന്നത്, അതായത് നമ്മൾ പുള്ളപ്സ് ഒക്കെ ചെയ്യില്ലേ, സോ ആ ഒരു ഭാഗം സ്ട്രെച്ച് ആവാനാണ് അങ്ങനെ ചെയ്യേണ്ടത്. അടുത്ത ഹെഡ് റൊട്ടേഷൻ, ഹെഡിലെ നെക്കിന്റെ അവിടെ താഴെ ഇങ്ങനെ കയ്യിൽ സപ്പോർട്ട് ചെയ്ത് ഒരു 5 സെക്കൻഡ് ഹോൾഡ് ചെയ്യുക. പിന്നെ ഇതേപോലെ താഴെ സപ്പോർട്ട് ചെയ്ത് ബാക്കിന്റെ, ഹെഡിന്റെ ബാക്കിൽ കൈ വെച്ചിട്ട് ഒരു 5 സെക്കൻഡ് ഹോൾഡ് ചെയ്യുക. അതായത് നിങ്ങൾ അടുത്ത് ചെയ്യേണ്ടത് സൈഡ് പെയിൻ നെക്ക് ആണ്. സോ നെക്കിനുള്ള സ്ട്രെച്ച് ആണ്. നെക്ക് പെയിൻ ഉണ്ടെങ്കിൽ ഇങ്ങനെ ഹോൾഡ് ചെയ്ത് 5 സെക്കൻഡ് വെക്കുക. സോ നെക്സ്റ്റ് സൈഡ് ഇതേപോലെ തന്നെ ഹോൾഡ് ചെയ്ത് ചെയ്യുക. സോ ഞാൻ ഇതിൽ കംപ്ലീറ്റ്ലി കുറേ എക്സസൈസ് കാണിച്ചിട്ടുണ്ട്. ഇത് വളരെ ഹെൽപ്ഫുൾ ആയിരിക്കും എന്ന് പ്രതീക്ഷിക്കുന്നു. കൂടാതെ ഫൈനലായിട്ട് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഫുൾ ബോഡി സ്ട്രെച്ച് ആണ്. ഐ മീൻ ടോ ടച്ചിനെക്കാട്ടിലും നല്ല രീതിയിൽ എഫക്ട് ചെയ്യുന്നതാണ് ഇങ്ങനെ ചെയ്യുമ്പോൾ ബാക്കിന്. സോ ഇങ്ങനെ ട്രൈ ചെയ്ത് നോക്കുക, പ്രാക്ടീസ് ചെയ്യുക. അപ്പോൾ ഫസ്റ്റ് നമുക്ക് ചെയ്യാൻ പറ്റില്ലെങ്കിൽ പ്രാക്ടീസ് ചെയ്യുക. പിന്നെ നമ്മുടെ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ് ഗായ്സ്. സീ യു, ബൈ ബൈ.